നവീകരിച്ച് രണ്ടാഴ്ചക്കകം തകർന്ന എരഞ്ഞിമാവ് കൂളിമാട് റോഡിൽ PWD വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. റോഡ് തകർന്ന സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. 6 കോടി രൂപ ചെലവഴിച്ച് ടാറിംഗ് നടത്തി രണ്ടാഴ്ചക്കകം പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയ എരഞ്ഞിമാവ് കൂളിമാട് റോഡ് പരിശോധനയ്ക്കാണ് ഉദ്യോഗസ്ഥരെത്തിയത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് PWD വിജിലൻസ് വിഭാഗമാണ് റോഡ് പരിശോധന നടത്തിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഓട്ടോമാറ്റഡ് മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് സംവിധാനം ഉപയോഗിച്ചാണ് പരിശോധന. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം വലിയ ടോറസ് ലോറികൾ കരിങ്കല്ലുമായി ഈ വഴി പോകുന്നതാണ് റോഡ് പൊളിയാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ന്യായീകരണം. എന്നാൽ മുൻപ് പൊളിഞ്ഞുകിടന്നിരുന്ന ഭാഗത്തല്ല ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊളിഞ്ഞ ഭാഗം റീസ്റ്റോർ ചെയ്യാനുള്ള നീക്കത്തിനിടെയാണ് മന്ത്രി നേരിട്ടിടപെട്ട് പരിശോധന നടത്തിച്ചത്. പ്രവൃത്തിയുടെ ഗുണനിലവാരം പരിശോധിക്കാൻ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചതായും 2-3 ദിവസത്തിനകം ഫലം ലഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. റോഡ് 2ാം ഘട്ട ടാറിംഗ് കഴിഞ്ഞ് അസാധാരണമായ രീതിയിൽ വിവിധയിടങ്ങളിലായി പൊളിഞ്ഞു തുടങ്ങിയതോടെ നാട്ടുകാർ പ്രതിഷേധിക്കുകയും വിജിലൻസിലും പൊതുമരാമത്ത് വകുപ്പിലും പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പരിഹാരം കാണാതെ അധികൃതർ പൊളിഞ്ഞ ഭാഗങ്ങളിലടക്കം ട്രാഫിക് ലൈനിട്ട് തുടങ്ങിയതോടെ പ്രതിഷേധം വ്യാപകമാവുകയായിരുന്നു. പ്രതിഷേധ സമരവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. ഊട്ടി കോഴിക്കോട് ഹ്രസ്വദൂരപാതയുടെ ഭാഗമായ എരഞ്ഞിമാവ് കൂളിമാട് റോഡ് 10-ലധികം സ്ഥലങ്ങളിലായാണ് പൊട്ടിപ്പൊളിഞ്ഞത്. തെനേങ്ങപ്പറമ്പ്, ചുള്ളിക്കാപ്പറമ്പ്, കല്ലിങ്ങൽ, കൂളിമാട് പെട്രോൾ പമ്പിന് സമീപം തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ തോതിലാണ് റോഡ് തകർന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പഴയ ടാറിംഗ് പൊളിച്ചു നീക്കാതെയാണ് പല ഭാഗങ്ങളിലും ടാറിംഗ് നടത്തിയിരിക്കുന്നത്. നിലവിൽ റോഡ് പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞതിനു പുറമെ ടാറിംഗ് നടത്തിയതിൻ്റെ ഇരുഭാഗത്തും 10 ഇഞ്ചോളം കട്ടിങ്ങും രൂപപ്പെട്ടിട്ടുണ്ട്. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡ് 6 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.